ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റും ഈ ഒരു പ്രിപ്പറേഷനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഓണമാണ് വരാൻ പോകുന്നത്. ഈ മാസം ഓഗസ്റ്റ് 20-ാം തീയതി തൊട്ട് നമ്മുടെ ഓണം ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഓണസദ്യയാണ്. പൊതുവെ ഓണസദ്യയിൽ 26 തരം കൂട്ടങ്ങളുള്ള സദ്യയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എല്ലാ ഡിഷസും എനിക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് ഓണപ്പായസം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണപ്പായസം ഉണ്ടാക്കി കാണിച്ചു തരാം എന്നുള്ളത്. അത് വളരെ സിമ്പിളായിട്ടുള്ള സേമിയ പായസം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വേണ്ടത് സേമിയാണ്. ഞാൻ ഇവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് റോസ്റ്റഡ് അല്ലെങ്കിൽ സാധാ സേമിയ എടുത്തിട്ട് ഒന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാര. ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര യൂസ് ചെയ്താൽ മതി. പിന്നെ നെയ്യ് വേണം, ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് മതി. പിന്നെ വേണ്ടത് കാർഡമം പൗഡർ, അതായത് ഏലക്ക പൊടിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് വേണം. പിന്നെ മുന്തിരി വേണം. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ലിറ്റർ പാലും. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളുടെ കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ എന്താണ് ഓണം? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഓണം എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തന്നെ മഹാബലി പാതാളത്തിൽ നിന്ന് വർഷത്തിൽ ഒരിക്കലും നമ്മളെ കേരളത്തിലേക്ക് സന്ദർശിച്ച് നമ്മളെ കാണാൻ വേണ്ടി വരുന്നതാണ് ഓണം. അതുപോലെ തന്നെ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വള്ളംകളി ഉണ്ടാവും, പിന്നെ അത്തച്ചമയം, പൂക്കളം. പൂക്കളമാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പിന്നെ തിരുവാതിരക്കളി, കഥകളി, ഇതൊക്കെയാണല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ആ 10 ദിവസം എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? അപ്പൊ 10 ദിവസത്തിൽ ആദ്യത്തെ ദിവസം വന്നിട്ട് അത്തമാണ്. അത്തത്തിന്റെ അന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുമ്പപ്പൂ വെച്ചിട്ട് ഒരു ചെറുതായിട്ടുള്ളൊരു സർക്കിളിൽ പൂക്കൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേറൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാബലി തിരിച്ചു വരുന്ന ദിവസം ആട്ടോ, നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ദിവസമാണ്. അതുകൂടാണ്ട് അത്തച്ചമയൊക്കെ നടക്കുന്നത് ഈ വരുന്ന അത്തത്തിന്റെ ദിവസമാണ്. 2-ാമത്തെ ദിവസം വന്നിട്ട് ചിത്തിരയാണ്. ചിത്തിരയുടെ അന്നെന്ന് പറഞ്ഞാൽ 1 ലെയർ പൂക്കളും കൂടി ഇടും കേട്ടോ. അതായത് നേരത്തെ നമ്മൾ അത്തത്തിന് അന്ന് ഒരു സർക്കിളിൽ പൂവാണെങ്കിൽ ചിത്തിരയിൽ വരുമ്പോഴേക്കും ഒരു സർക്കിൾ ഒരു കളർഫുൾ ആയിട്ടുള്ള വേറൊരു കളർ പൂവായിട്ട് നമ്മൾ ഇടും കേട്ടോ. 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചോതിയാണ്. ചോതിയുടെ ദിവസം നമ്മൾ ഓണക്കോടികളൊക്കെ എടുക്കാനായിട്ട് പോകുന്ന ദിവസമാണ്. കൂടാണ്ട് പൂക്കളത്തിൽ 1 ലെയറും കൂടെ ആഡ് ചെയ്യും. അടുത്തത് ഡേ 4 ആണ്. ഡേ 4 എന്ന് പറഞ്ഞാൽ വിശാഖമാണ്. അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ആ ദിവസം വിശാഖത്തിൻ്റെ ദിവസം നമ്മൾ കൂടുതലും സദ്യക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂക്കളത്തിൽ 1 ലെയറും കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഡേ 5 അനിഴമാണ്. അനിഴത്തിൻ്റെ അന്നാണ് കേട്ടോ നമ്മളുടെ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള വള്ളംകളി നടക്കുന്നത്. അപ്പോൾ വള്ളംകളി നടക്കുകയും ചെയ്യും. അതുകൂടാണ്ട് നമ്മളുടെ പൂക്കളത്തിലേക്ക് 1 ലെയറും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ സേമിയ പായസം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ്. നിങ്ങൾ റോസ്റ്റഡ് അല്ലാത്തത് മേടിക്കുകയാണെങ്കിൽ ഒന്ന് നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇതാവുമ്പോഴേക്കും നമുക്ക് കൂടുതലും എളുപ്പമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യിൽ നമുക്ക് ഈ ഒരു റോസ്റ്റഡ് റവ ഒന്ന് നമ്മുടെ വെള്ളത്തിലിട്ടൊന്ന് വേവിക്കുക കേട്ടോ. അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഈ ഒരു റോസ്റ്റഡ് സേമിയ നമുക്ക് ആഡ് ചെയ്യാം. 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സേമിയ നല്ല രീതിയിൽ ഒന്ന് വെന്ത് വരണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ 1 ലിറ്റർ പാലൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാലൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ആഡ് ചെയ്യാം കേട്ടോ.
അപ്പൊ അതേ നമ്മളുടെ സേമിയ ഒന്ന് നമ്മളുടെ പാലിലൊന്ന് വേകട്ടെ. ആ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മളുടെ ബാക്കി ദിവസത്തെ പ്രത്യേകതകളും കൂടെ പറയാം. അപ്പൊ ഇനി വരുന്ന ആറാമത്തെ ദിവസമാണ്. ആറാമത്തെ ദിവസം എന്ന് പറയുന്നത് തൃക്കേട്ടയാണ്. തൃക്കേട്ടയുടെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ പൂക്കളത്തിൻ്റെ ഒരു ലെയറും കൂടെ കൂട്ടുകയും ചെയ്യും. കൂടാണ്ട് നമ്മളുടെ തറവാട്ടിലേക്കൊക്കെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഒത്തുകൂടുന്ന ദിവസമാണ്. എല്ലാവരും നമ്മുടെ തറവാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. ഫാമിലി മെമ്പേഴ്സും പിന്നെ പുറം രാജ്യത്ത് ജോലിക്കായിട്ട് പോയ ആൾക്കാരും അവരെല്ലാവരും ലീവ് എടുത്ത് നമ്മുടെ ഓണം ആഘോഷിക്കാൻ വന്ന് എത്തുന്ന ദിവസവും കൂടിയാണ് കേട്ടോ തൃക്കേട്ട. ഇനി ഏഴാമത്തെ ദിവസം. ഏഴാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മൂലമാണ്. മൂലത്തിൻ്റെ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം ഇട്ട പൂക്കളം എന്ന് പറഞ്ഞാൽ സർക്കിളിലായിരിക്കുമല്ലേ, റൗണ്ട് ആയിട്ടുള്ള പൂക്കളായിരിക്കും. അന്നത്തെ ദിവസം നമ്മൾ ഇടുന്ന ചതുരാകൃതിയിൽ, അതായത് ഒന്നെങ്കിൽ റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ പൂക്കൾ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസും നടക്കുന്ന ദിവസവും കൂടിയാണ് കേട്ടോ. അടുത്ത ദിവസം എട്ടാമത്തെ ദിവസമാണ്. എട്ടാമത്തെ ദിവസം വന്നിട്ട് പൂരാടമാണ്. പൂരാടത്തിൻ്റെ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ ഇത്രയും ദിവസത്തെ ലെയർ, അതായത് മൂലത്തിൻ്റെ മാത്രം ദിവസമാണ് നമ്മളുടെ സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ആ ഒരു രീതിയിലുള്ള പൂക്കൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് പൂരാടം തൊട്ട് വീണ്ടും നമ്മളുടെ സർക്കിളിൻ്റെ, അതായത് പൂക്കളത്തിൻ്റെ സൈസ് ഭയങ്കര വലുതാവുകയും ചെയ്യും. അന്ന് തന്നെയാണ് നമ്മൾ ഓണത്തപ്പനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. കാരണം വീട്ടിൽ പന്തലൊക്കെ ഇട്ടിട്ട് ഓണത്തപ്പന്, അതായത് നമ്മളുടെ മഹാബലിനെ വരവേക്കാൻ വേണ്ടിയിട്ട് ഓണത്തപ്പനൊക്കെ ഉണ്ടാക്കുന്ന ദിവസം കൂടിയാണ് പൂരാടം. അപ്പോഴേക്കും നമ്മളുടെ സേമിയ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ബാക്കി പാലും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളുടെ ഒമ്പതാമത്തെ ദിവസമാണ്. ഒമ്പതാമത്തെ ദിവസം എന്ന് പറയുന്നത് ഉത്രാടമാണ്. ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ മെയിനായിട്ട് പറയില്ലേ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ് നമ്മുടെ ഓണത്തിൻ്റെ. കൂടാതെ പൂക്കളത്തിൻ്റെ നമ്മളുടെ സർക്കിളിൻ്റെ ലെങ്ത് കുറച്ച് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളുടെ വീട്ടിലേക്ക് അവസാനമായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കാനായിട്ട് ഓടും. പിന്നെ വീടുകളൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി നമ്മളുടെ മഹാബലിനെ വീട്ടിലേക്ക് വരുത്താനുള്ള ആ ഒരു പ്രിപ്പറേഷൻസൊക്കെ ആയിരിക്കും കേട്ടോ ഉത്രാടത്തിൻ്റെ അന്ന്. അപ്പം നമുക്ക് ഇനി നമ്മളുടെ പായസം ഒന്ന് തിളക്കാനായിട്ട് വെക്കാം കേട്ടോ. അതായത് ബാക്കി പാലും കൂടെ നമ്മൾ ആഡ് ചെയ്തില്ല, അതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ, കാരണം പാലും കൂടെ ആഡ് ചെയ്തേക്കുന്ന കാരണം ചിലപ്പോൾ നേരത്തെ ഇട്ട മധുരം ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഗാർണിഷിങ് ഐറ്റംസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് നമ്മളുടെ ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മളുടെ കശുവണ്ടി മുന്തിരി പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് നമ്മളുടെ പായസം പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. പത്താം ദിവസമാണ് തിരുവോണം. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ നമ്മളുടെ മഹാബലിനെ വീട്ടിലേക്ക് വരവേൽക്കുന്ന ദിവസവും കൂടിയാണ്. അതുകൂടാണ്ട് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി അന്ന് എല്ലാവരും കൂടെ കൂട്ടി, വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂട്ടി സദ്യയൊക്കെ കഴിച്ച് പായസം കുടിച്ച് ഉച്ചയ്ക്ക് ശേഷം ഓണക്കളികളൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ മലയാളികൾക്ക് ഓണം പോലത്തെ വിശേഷപ്പെട്ട ദിവസം ഭയങ്കര ഐശ്വര്യം നിറഞ്ഞ ദിവസമായിട്ടാണ് കാണുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മൾ വിലയുള്ള വസ്തുക്കളും ഗോൾഡൊക്കെ മേടിക്കാറ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഗോൾഡാണ് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ചിലവേറൊരു മാസം കൂടെയാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ഫിനാൻഷ്യലി മാനേജ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിറമൽ ഫിനാൻസ് പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിറമൽ ഫിനാൻസിൻ്റെ പേഴ്സണൽ ലോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോർ ക്ലോഷർ ചാർജസും പ്രീ പേയ്മെൻറ്റ് പെനാൽറ്റിയും ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരം അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ നമ്മളുടെ പാല് തിളച്ചു. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂ നട്ട്സ്, പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുന്തിരി, കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സേമി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സേമി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം.